കായലരികത്ത് വലയെറിഞ്ഞപ്പം വളക്കിലൂക്കിയ സുന്ദരി. സലാം അലൈക്കും. സത്യം പറഞ്ഞാൽ ഈ ചുരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു ചുരം ചിരിച്ചാനുള്ളൂ. യഥാർത്ഥം പറയുകയാണെങ്കിൽ തീരെ വെജ്ജ പറഞ്ഞാൽ തീരെ വെജ്ജ. മറ്റേ അങ്ങോട്ട് മറ്റേ എന്താ പറയുക, ഒരു സ്വീപ്പ് അയക്കണം. ഇന്നലെ ഒക്കെ ആസ്പത്രിയിൽ തുറക്കും ഒക്കെ പാടങ്ങട്ടേ. എന്താ പറയുക, ഇച്ചി ആസ്പത്രിയിലൊന്ന് കടന്നാൽ ചൊറക്കില്ല. കൊതുകിൻ്റെ കടിയാണെങ്കിൽ പഠിച്ചോനെ വല്ലാത്ത ജാതി. ഞാൻ ഇങ്ങോട് പറഞ്ഞില്ലല്ലോ. എന്താ അപ്പം എന്താ ഉള്ള വെച്ചാൽ ഭയങ്കര ക്ഷീണമുണ്ട്, കൊയക്കൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പം ഔത്ത് ഇങ്ങനെ കിടക്കേനി. പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഒരു വാക്ക് പറഞ്ഞാണ്, ഇന്ന് ഞാൻ ചേന കളക്കുന്നു. ഇന്ന് ചേന കളക്കുന്നു ഞാൻ പറഞ്ഞ സ്ഥിതിക്കുന്ന് ചേന ഞാൻ കളക്കണം. അതിൻ്റെ കൊയക്കും ക്ഷീണം നോക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. പറഞ്ഞ വാക്ക് നമ്മൾ വായിച്ചണ്ടേ. അപ്പൊ നമുക്ക് ചേന കളക്കട്ടോ. ആസ്പത്രിയിലെ ജീവിതം പറഞ്ഞാല് അത് വല്ലാത്തൊരു, ഞാൻ ഇവിടെ ഉത്തരക്കാം, ഇങ്ങോട്ട് എടുത്തോ. ആസ്പത്രിയിലെ ജീവിതം എന്ന് പറഞ്ഞാല് ഇന്നാലും അൽഹംദില്ല നമ്മളെ കൊറോണന്റെ രോഗികൾക്ക് ഇങ്ങോട്ട് എത്തിക്ക് വൗട്ടി. അങ്ങോട്ട് പോയാൽ എങ്ങനെ ഞാൻ പറഞ്ഞേ കിട്ടുക. എല്ലാവരും പറഞ്ഞിട്ട് ക്യാമറ കുറച്ച് അളകുണ്ട് നോക്കാം. അപ്പൊ ചെറിയ കുട്ടിയാണ് ഞാൻ ഓൾഡ് പറഞ്ഞേക്കണേ. നിങ്ങളാന്ന് സാരാക്കണ്ടിട്ടാക്കളെ, കാരണം ചെറിയ കുട്ടികളാണ് ഈ വീഡിയോ എടുക്കണേ. ആസ്പത്രിയിലെ വർത്താനം എന്ന് പറയുകയാണെങ്കിലേ ഉള്ള കാര്യം നമുക്ക് ഒന്നും നമുക്ക് പറയാതെ വെക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ് ആസ്പത്രിയിലൊക്കെ ഈ കൊറോണ രോഗികളൊക്കെ നല്ല മാണ്ടീറ്റ് എന്ന് പറയും പോലെ നോക്കുന്നുണ്ട്. മാണ്ടീറ്റ് തന്നെ നോക്കുന്നുണ്ട്. സിസ്റ്റർമാരായാലും ലാക്കട്ടർമാരായാലും കമ്മോണ്ടർമാരായാലും ഒക്കെ മാണ്ടീറ്റ് മട്ടം പോലെ നോക്കുന്നുണ്ട്, കോളം പോലെ നോക്കുന്നുണ്ട്. ചില വളകന്മാരുണ്ടാവും. ഇപ്പം നമ്മൾ ആസ്പത്രിക്കാരെ മൊത്തം കുറ്റം പറയാൻ വെച്ചാ, ചില കമ്മോണ്ടർമാരൊക്കെ ഉണ്ട്. ഈ കാശിക്കുപ്പായിട്ട ആൾക്കാരുണ്ടല്ലോ, തപ്പോൾക്ക് പറയാം കമ്മോണ്ടറോ തറ ചുട്ടികൾക്ക് പറയാം. അതന്നെ ഈ കാരണം പറയാം. അപ്പം ഇവരുണ്ടല്ലോ, ഈ കാക്കി കുപ്പായക്കാർ, കാക്കി പാൻറ്റും ട്രൗസറും അല്ല പാൻറ്റും കുപ്പായ വിട്ടിറക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവർ ചിലവര് നമ്മൾ നമ്മളെ പേഷ്യൻറ്റിനെ അങ്ങനെ ഉന്തി പോകുമ്പോൾ ഓലയ്മ്പോൾ വല്ല അങ്ങനെ കജ്ജക്കും. നമ്മളുണ്ടല്ലോ ഉന്താന്. എല്ലാവരും കാര്യമല്ല ഞാൻ പറഞ്ഞത്, ചില വളവന്മാരെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. ഏയ് അങ്ങനെ ഉണ്ടല്ലോ, അത് നമുക്ക് തീരെ പിടിച്ചതില്ല. പിന്നെ ഉന്തണ പോലെ മാനല്ലേ, നമ്മൾ മാനല്ലേ. അപ്പം നമുക്കതിൽ നഷ്ടമില്ലാന്ന് കരുതി കാരണം നമ്മളാ ഉന്തണത്. ചില വളന്മാർ അങ്ങനെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഗവൺമെൻറ് ആസ്പത്രിയിലൊക്കെ വളരെ ഉസാറാണ്. ഭർത്താനം പറഞ്ഞ് നിന്നാൽ പിന്നെ അങ്ങനെ നിൽക്കും. അതാ പിന്നെ എൻ്റെ ഒരു കുഴപ്പമുള്ളത്. ചേന ഇളക്കണ്ട നമുക്ക്, എന്നാൽ പിന്നെ നമുക്ക് ചേന ഇളക്കല്ലേ. ചേന കളക്കുക, ചേന കൊണ്ട് നമുക്ക് എത്ര ചായക്ക് കടിക്കും. എന്താ അതേമാതിരി ചോറ്റിക്ക് കൂട്ടാനും പറ്റിയ ഒരു മിയാ മിയാ ഐറ്റം ഉണ്ടാക്കാൻ. ആ ഇന്നലെ വേറെ രസമുണ്ട്, ഒന്നും കൂടി ഉത്തരന്നാലോ. വേറെ രസമുണ്ട്. ഇന്നലെ ആസ്പത്രിയിലത്തെ കാര്യം പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള സംഭവം പറയാനുണ്ട്. ഇതിൻ്റെ അടുത്ത് മറ്റേ ഈ സാധനം ഉണ്ട്. എന്താ പറയുക, അപ്പം ഇനി പറയാം, നടയിലിറക്കി സ്കൂട്ടർ. ആ സ്കൂട്ടർ. അപ്പം ഞാനിത് ആസ്പത്രിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി നിർത്തിയിനി അന്തിക്ക്. അപ്പം ഞാൻ എന്താ അയിമ കയറി കാണ്ട് അവിടുന്ന് മാറ്റിടാൻ വേണ്ടി കാണ്ട് കയറി കാണ്ട് വണ്ടിമ കയറിയൊക്കെ വേറെ ബൈക്കുമ്മ എൻ്റെ ഓറഞ്ചിൻ്റെ കീസ് കൊളുത്തി. ഏയ് ഓറഞ്ചിൻ്റെ കീസ് നമ്മൾ ഇതിമ്മ തൂക്കിയിട്ടില്ല, കൊളുത്തി കൊളുത്തി കാണ്ടായി കീറി ഓറഞ്ച് ഇതടക്കണ് താഴത്തെ ഒക്കെപ്പാടാണ് ചാടി. ഒക്കെപ്പാടാണ് ചാടിയപ്പോൾ ഒരു ചെങ്ങായി എനിക്ക് പൊറുക്കി തന്നു, പൊറുക്കാൻ കൂടി തന്നു. അപ്പം ഞാൻ എന്തായാലും ഞാൻ എടുത്ത് പോയിട്ട് വേണം വേറെ വണ്ടിക്ക് എടുത്ത് പോകാൻ. ഓൻ പൊറുക്കി തന്നോളും നിർത്തിയാണ് ഞാൻ കുറച്ച് മുമ്പേക്ക് വലിപ്പിച്ച് നിർത്തി തന്നപ്പോൾ ഒരു പൊറുക്കി ഒരു ഓറഞ്ചും ഇല്ല വല്ലാത്ത ജാതി. എന്താ പൈപ്പ് മാറ്റാനല്ലേ, ഓൻ കൊണ്ടുപോയി തിന്നട്ടെ, നമുക്ക് ചേന കളക്കുക. വരി പോരെ പാവോ അടുത്തോനെ. അപ്പോൾ ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ നോക്കും, ഇവിടെ മൂച്ചിയുണ്ട്, കരിയപ്പുഞ്ചലിയുണ്ട്, അവിടെ ചേനായിരുന്നു. ചേനൻ്റെ മരമൊക്കെ ഇവിടുന്ന് പോയിക്കണം, അതിൻ്റെ തജ്ജൊക്കെ ഇവിടുന്ന് പോയിക്കണം. ഇനിയിപ്പോൾ ചേന അടിയിലുണ്ട്, അത് കേടരുമില്ല. അപ്പൊ നമ്മക്ക് തൊള്ളക്ക് ചാത് മാണെന്ന് തോന്നുന്ന നേരത്തെ തിന്നാലോ എന്ന് കരുതിയാണ് ഇവിടെ വെച്ചതാ. ഇതൊക്കെ ഒന്നങ്ങോട്ട് നീക്കിയിട്ട് കേട്ടോ, നമുക്ക് ഇതും തന്നെ നമുക്കൊന്ന് ഇവിടെ നീക്കേണ്ടി വരും. വല്ലാത്ത ചാത് അല്ല, നല്ല കനം കിട്ടത് കല്ലൊക്കെ പറിച്ചറപ്പേ. ഇത് തെസ്ബിമാലല്ലേ, ഇത് പണ്ട് എന്റെ അപ്പച്ചെന്നപ്പോ കൊടുന്നല്ലേ. അല്ല അത് കേക്കി കുളിപ്പിച്ചെടുത്തോ കേട്ടോ. ഇത് കൊണ്ടേ ചെറിയ. പിന്നെ ഒരു കാര്യം ഋഷാബ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, ഞാൻ ഈ ചേന കളക്കിണി ഇറക്കല് ഇന്നാളത്തെ മാരി എനിക്ക് എടുത്തക്കാതെ തിന്നാല്, ഞാൻ പീടിയിലൂടെ പോയിരുമ്പോൾ എനിക്ക് എടുത്തക്കാതെ തിന്നാല് നമ്മൾ പോയതൊക്കെ നോക്കി നമ്മൾ കളക്കണോ നമ്മളെ ഈ കാര്യം ഉണ്ടാക്കണമൊക്കെ ചിലപ്പോൾ നമ്മളെ തിന്നുമ്പോൾ പോലും മാത്രമേ ഈ കാലം നിച്ചെടുത്തൊക്കെ പോയിട്ടോ. അച്ഛൻ വേറെ വൈക്കൊക്കെ പോകാണ്ട് അത് പണ്ട് നമ്മളെ വേറൊരു കഥ പറഞ്ഞ മാതിരി രണ്ടാള് തിന്നേന് കാക്കുപ്പ വരട്ടി എപ്പാടെ നിൽക്കട്ടാ വരട്ടാ. പണ്ട് രണ്ട് മനുഷ്യന്മാർ കൂടിയാണ് ഇതേമാതിരി ഏതോ ഒരു അതിന് പറയാം ഫംഗ്ഷനോ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം പറയാം പരിപാടിക്ക് തിന്നേനി. തിന്നുന്ന നേരത്ത് ഒരു വളപ്പം മറ്റവനോട് ചോദിച്ചു, ആ കൂടുന്നിട്ട് സാധനം തന്നെ ഒളിഞ്ഞ് കൂടുന്നേക്കാനുമില്ല. അല്ലടാ എൻ്റെ ബാപ്പ എങ്ങനെ മരിച്ചു ചോദിച്ചു. അതിലിപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ആദ്യം ചെറിയ ഒരു തലയിറക്കാ വന്ന്
അപ്പൊ നമ്മള് പ്രഷർ കുറഞ്ഞ കാരണം കരുതി എന്നൊക്കെ പറഞ്ഞ് പിന്നെ എങ്ങനെയാ നമ്മള് ആദ്യം വീരാൻകുട്ടിനെ കാട്ടി, പിന്നെ മറ്റേ കുട്ടിനെ കാട്ടി, പിന്നെ നമ്മള് രാജൻ ഡോക്ടറെ കാട്ടി. കാരണം കാട്ടി ഡോക്ടർമാരും പോയ ആസ്പത്രിയും കയറി ആംബുലൻസും മുഴുവൻ പറഞ്ഞ് ലാസ്റ്റ് അങ്ങനെ അച്ഛനാണ് മരിച്ചു പറഞ്ഞു. വേണ്ട നോക്കുമ്പോ മുമ്പിലുള്ളൊക്കെ മറ്റേ വളവും മറ്റോ തിന്ന് കഴിച്ചിക്കണേ. അതിൽ ഇവനും തന്നെ തോണി ഇവനൊരു പണി കൊടുക്കണം, എൻ്റെ അച്ഛൻ മാത്രം നല്ല മരിച്ചേ, ഓനന്തപ്പുടി മരിച്ചില്ലായിരുന്നു. ഇങ്ങനെ വേറൊരു ഫംഗ്ഷനിൽ ഇതേമാതിരി ഒരു പരിപാടിക്ക് ഇവർ കുത്തിറക്കുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കൊടുത്തില്ല, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അടിയന്തരം ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ. അപ്പോൾ ഇങ്ങനെ കുത്തിറക്കുമ്പോൾ പകരം വീട്ടാൻ വേണ്ടി കാണ്ട് ഇപ്പം തിരിച്ചും ചോദിച്ചു. അല്ല പനെ മുമ്പിൽ ഇങ്ങനെ നല്ല പോത്ത് വരക്കിയതും മോരും അടിയന്തരത്തിൽ ഇങ്ങനെ കൊടുന്ന് വെച്ചിരിക്കണ്. അപ്പോൾ ചോദിച്ചു, അല്ല പനെ എൻ്റെ വാപ്പച്ചെങ്ങനെയാ മരിച്ചു ചോദിച്ചു. അതിൽ പറഞ്ഞു ഒറ്റ നെഞ്ഞു അതിനാ ടീം പറഞ്ഞു, മറ്റോ കരുതി അവിടെ നടന്നില്ല. അതേമാതിരി ഇവലെ കാര്യം പറഞ്ഞപ്പോൾ പറയാം, വർത്തമാനം പറഞ്ഞാലേ ഇതൊന്നും നടക്കൂല. അപ്പോൾ കളിച്ച് നോക്കല്ലെന്നാൽ ഇതേ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ആദ്യം നമ്മളൊരു പാകം പോലെ ആക്കിയിടണം. അല്ലെങ്കിൽ എത്ര അറിയോ, ചിലപ്പോൾ എറുമ്പുണ്ടല്ലോ അവിടെ എറുമ്പുണ്ട്, എറുമ്പുണ്ടായാലേ അവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ കഴിയൂലല്ലേ. കുട്ടികളെന്നാ ഒരു കാര്യം, ക്യാമറ ഇങ്ങോട്ട് പിടിച്ച കുട്ടിയെ എന്നെ കണ്ടോട്ടെ, അവിടെ ഭയങ്കര എറുമ്പുണ്ട്, ചാടി കളിച്ചാൽ നിൽക്കണേ, ഇത് കളച്ചിട്ടാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ മക്കളെ കളച്ച് കിട്ടിയവിടെ എറുമ്പ് ഉണ്ടോ, എറുമ്പ് ഇല്ലാത്തോടത്ത് നോക്കി നിന്ന കേട്ടോ. എന്താ പറയാ, അപ്പൊ ഞമ്മക്കേ രണ്ടു മൂന്ന് വിത്തും കിട്ടിയിരിക്കണട്ടാ ചേനന്റെ. അപ്പൊ ഇത് ഈ വലുപ്പൊക്കെ ഉണ്ടാവൂല, കുറച്ച് മണ്ണും ചളയൊക്കെ കളയാണ്ട് ഇതൊന്ന് കെക്കിയിട്ട് നോക്കാം നമുക്ക്. വലിയ മോശം ഒന്നും ഇല്ലട്ടോ, കുറഞ്ഞ വലുപ്പൊക്കെ ഉണ്ടത്, തിരക്കടില്ല. ഇതുകൊണ്ട് നമ്മളത്തെ കാട്ടാൻ പോണെങ്കിൽ കണ്ടോളി, നല്ലോണം കെക്കിക്കാണ്ടേ ചളിയൊക്കെ നല്ല പോലെ കളഞ്ഞിട്ട് ഇനി നമ്മളെത്താത് കാട്ടാൻ പോണെങ്കിൽ കണ്ടോളി. അപ്പൊ കുട്ടികളെ കണ്ടില്ലേ, ചേന അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട്. നമുക്ക് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ഇപ്പം ഇവിടെ ഇല്ല, അമ്മയുടെ ആസ്പത്രിയിലാണ്, എൻ്റെ കുട്ടിയും വേണ്ടി ഇവിടെ ഇല്ല, ഞങ്ങൾക്ക് തിന്നാനുള്ളതൊക്കെ ഇതുണ്ട്. ഇനി ഇപ്പം എങ്ങനെ നല്ല ഒത്തിരി തിന്നാലും നമുക്ക് തിന്നാനുള്ളതൊക്കെ ഇതമ്പാടുണ്ട്, അത് രണ്ടു ദിവസം വെക്കാനുള്ളത് കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇപ്പം ഇത്രയും സാധനം നമുക്ക് ഇതിൻ്റെ വിത്ത് കിട്ടി, ഇത് കുറേ കാണും രസമാണെങ്കിൽ നമുക്ക് വേറെ കുഴിച്ചിടും ചേച്ചേ. അപ്പം ഇനി തന്നെ പരിപാടി നമുക്കാണ്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, ചായക്ക് കടിക്കും ചോറ്റിക്ക് കൂട്ടാനും പറ്റിയ ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകണത് കേട്ടോ. ചായക്ക് കടിക്കും പറ്റും ചോറ്റിക്ക് കൂട്ടാനും പറ്റും. ഇത് നമ്മൾ ആദ്യം നാല് മുറിയാക്കിയാൽ മുറിച്ചാ ദത്ത് കത്തിയ കുട്ടികളായത്, ദത്തം മുറിച്ചാൽ മുറിയാത്ത കത്തിയാലുണ്ടല്ലോ. ഇത് മുറിച്ചിട്ടാണ് കാണിച്ചാലും. അപ്പൊ മക്കളെ നമ്മളിത് കഷ്ണം കഷ്ണം ആക്കി, രണ്ട് കഷ്ണം നമ്മൾ എടുത്തു, ബാക്കി നമ്മൾ എടുത്തു വെച്ചു പിന്നെ ഉണ്ടാക്കി തിന്നാലോ. അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാല്, തോല് ആദ്യം നമ്മൾ ഇതേമാതിരി ചെത്തി കളയട്ടെ, ഫുള്ള് തോലും നമ്മൾ ചെത്തി കളയാ. പോകാത്ത ചളിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെത്തിൻ്റെ ശേഷം ഒന്നും കൂടെ കേരിക്കാണ്ടി. അപ്പോൾ ഇങ്ങനെ തോല് മൊത്തം ചെത്തി കളയാം. അപ്പൊ നമ്മളിതിന്റെ തോല് കളഞ്ഞു, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പൊ ഒന്നിന്റെ കളഞ്ഞിട്ടുള്ളൂ, മറ്റേ നമ്മൾ കളഞ്ഞില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നോ, എന്നിട്ട് നമ്മൾ ഇതാ ഇതേമാതിരി അങ്ങോട്ട് നെയ്സിൽ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കാട്ടേണ്ടത് ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം. ആ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങോട്ട് നമ്മൾ മൊത്തം ഇതേമാതിരി അങ്ങോട്ട് കാട്ടട്ടാ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇത് ഈ കോലത്തിൽ നമ്മൾ അരിഞ്ഞ് നുറുക്കി വെച്ചുട്ടോ. അത് നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ കിട്ടുകാണ്ട് അയക്ക് മാണ്ടിയ സാധനങ്ങൾ ഇതാ, കുറച്ച് മുളകും പൊടി, ഒരു ഒന്ന് രണ്ട് സ്പൂണ് മുളകും പൊടി, അതേമാതിരി തന്നെ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി, അതേമാതിരി തന്നെ നമ്മൾ ചതവ് ഇട്ടോ, ചീരുള്ളി, നമ്മൾ ചീരുള്ളി അറിയുന്ന ചെറുള്ളി എന്നൊക്കെ പറഞ്ഞ പോലെ ഉണ്ടാകും, ഇഞ്ചി ഇട്ട് വേറെ ചതവും നമ്മളിങ്ങനെ ഒരു ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ അതിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക കേട്ടാ, ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇടുക, ഉപ്പ് ആവശ്യത്തിന് മതിട്ടോ, ആവശ്യത്തിലേറെ ഉപ്പിടരുത്. എന്നിട്ട് നമ്മൾ സുർക്ക, കുറച്ച് സുർക്ക ഇതിക്ക് അങ്ങോട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിത് അങ്ങോട്ട് മിക്സ് ചെയ്യുക, നല്ലോണം അങ്ങോട്ട് കഴിച്ചുകൊണ്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ കുറേ കൊടിയും കുറേയൊക്കെ മുറിയും കുറേയൊക്കെ മറ്റേ പറഞ്ഞമാതിരി കേടാരും ഒക്കെ സംഭവിക്കും. എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം പൊരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇനി നല്ലോണം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നല്ലോണം ഓയിലോ എണ്ണയിലോ ഇട്ടുകൊണ്ട് മുക്കി പൊരിച്ച് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ കാണിച്ചു തരാം.
പൊരിച്ച് കഴിഞ്ഞിട്ടാ നമ്മളെ ചേന പൊരിച്ചത് ഉസാറായിക്കണ്. ഇത് കഴിഞ്ഞുകൂടും. അപ്പോ എല്ലാവരും പറഞ്ഞ മാതിരി തന്നെ രസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും രസമുണ്ടെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. സാറായിക്കണ സൂപ്പർ സംഗതിയിലുണ്ടല്ലോ. നമുക്ക് ആദ്യം തിന്നത് പരിചയം ഉണ്ടാവും, അതുകൊണ്ട് ഇത് രസം ഉണ്ടായിട്ട് നമ്മൾ ഉണ്ടാക്കുള്ളൂ. അത്ര കൂട്ടിയാൽ മതി. നിങ്ങള് ഞാൻ വെറുതെ പറയില്ല. ഇനി ചുട്ടിയ മൊബൈൽ അടിക്ക, ക്യാമറ അടിക്ക, ഒന്ന് ടേസ്റ്റ് ചെയ്താണ് പറഞ്ഞ. ആയില്ല ആയില്ല, മൊബൈലൊക്കെ പിടിച്ചോട്ടെ. ഇതാ ഒന്ന് നമ്മളെ വിവേസിനോട് കാഴ്ചക്കാരോട് നേര് പറയും, രസം ഉണ്ടോ ഇല്ല എന്നൊക്കെ. ആ കണ്ണൊക്കെ ഒരു സൈഡിക്ക് പോട്ടെ, എന്നിട്ട് ഇങ്ങനെ 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 ആക്കണം. സാറേ കിടും കുക്കിംഗ് വീഡിയോന്റെ ഔട്ട്ഡോർ ഇങ്ങനെ തന്നെ ആയിക്കാരം. അതിന് വേണ്ടി വരല്ല, ഇത് നമ്മൾ ഉണ്ടാക്കി നമുക്ക് നല്ല ചെറുണ്ട്. ചായ കഴിക്കും ചോദിക്കും, ചോദിക്കും പറ്റും തിന്നോക്കി ഞങ്ങൾക്ക് അറിയാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക, വേഗം പോയി ഉണ്ടാക്കിക്കോളി. ഇത് തീരുമാനമാക്കണം. അസ്സലാമു അലൈക്കും.